മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. നമ്മൾ ഈ വിപ്ലവ ഗാനങ്ങൾ ഒക്കെ വളരെ സജീവമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ, അത് കാലകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണല്ലോ. ഈ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി നേരിട്ട് പാടി വോട്ട് ചോദിച്ച പി കെ മേദിനി ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ, ഇടത് വിപ്ലവ ഗായകന്മാരെ നമുക്കറിയാം. അപ്പോൾ ഈ മേദിനി ഉൾപ്പെടെയുള്ളവർ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. വിപ്ലവ ഗാനങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രമാത്രം എങ്ങനെ ഉപയോഗിച്ചിരുന്നു, അതിന്റെ ഒരു ആവേശമൊക്കെ പങ്കുവെക്കുകയാണ് പി കെ മേദിനി. ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മറക്കാനാവാത്ത മുഖമാണ് പി കെ മേദിനിയുടേത്. പാർട്ടി നിരോധിക്കപ്പെട്ട കാലഘട്ടം മുതൽ തന്നെ പ്രചരണ ആയുധമായിരുന്നു മേദിനിയുടെ പാട്ടുകൾ എല്ലാ കാലത്തും. പഴയ ഓർമ്മകളിലൂടെ ഒന്ന് കടന്നുപോവുകയാണ് പി കെ മേദിനിയും ഞങ്ങളും. പഴയ ഓർമ്മകൾ അല്ലേ, ഇപ്പോഴും സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാകുന്നത് വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്ന കാലത്ത് ആ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടത്തിയ ഓർമ്മയാണ് മനസ്സിലുള്ളത്. രാജവാഴ്ച അവസാനിപ്പിക്കുക, ദിവാൻ ഭരണം അവസാനിപ്പിക്കുക, പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അപ്പം അതുകൊണ്ട് പഴയ കാലങ്ങളെക്കുറിച്ച് പിന്നെ ഓർക്കാതിരിക്കാനൊക്കെ ഇല്ല. എന്നാൽ എല്ലാം അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൊടി, ചുവന്ന കൊടി, അതിൻ്റെ മുൻപിൽ നിന്ന് പാടാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനാണ് എൻ്റെ. അങ്ങനെ തന്നെ ഞാൻ പറയുന്നു, അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് മുൻപേ കടന്നു, പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പറയാം, എനിക്ക് മുൻപേ കടന്നു പോയ എത്രയോ ഇപ്പോൾ ഈ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴേ കെ മീനാക്ഷി, കളിക്കുട്ടിയ ഷട്ടി, അങ്ങനെ എത്രയോ എത്രയോ പഴയ സഖാക്കളുടെ ഓർമ്മകൾ. അതൊക്കെ ഞാൻ കുട്ടിയാണ്, ഞാൻ കുട്ടിയാന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ടൊക്കെ പാടി പോവും, പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒട്ടേറെ ഒട്ടേറെ ആളുകൾ, അവരുടെ ആരുടെയും പേര് എവിടെയും വെച്ചിട്ടില്ല, പക്ഷെ ജനമനസ്സിലുണ്ട്, എല്ലാവർക്കും എല്ലാ മനസ്സിലും ഉണ്ട്. അപ്പം അതിൻ്റെ അവരുടെയൊക്കെ കൂടെ സഹന സമരത്തിൻ്റെയും സഹന ശക്തിയുടെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമാണ് ഇന്ന് ഇപ്പം ഈ കറണ്ട് ഇലക്ഷൻ. അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം, അന്ന് തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യനിര, എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും എല്ലാം ഒന്നിച്ച് നിൽക്കും. തിരുവിതാംകൂർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, കയർ തൊഴിലാളികളുടെ മൂവ്മെന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലം നമ്മുടെ ആലപ്പുഴയിലാണ്. അത്രയും വലിയൊരു സമരം നടന്നത്, ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നത്, ഏറ്റവും യൂണിയൻ ഉണ്ടായിരുന്നത് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ, കനത്ത ആൻഡ് കൃഷി യൂണിയൻ, എല്ലാ രക്ഷാ തൊഴിലാളി യൂണിയൻ, ഇപ്പോഴും എല്ലാ യൂണിയൻ ഉണ്ട്. യൂണിയൻ ഉണ്ടെന്നല്ലാതെ ആ യൂണിയന്റെ പോളിറ്റിക്സ്, ആ സംഘടനയുടെ ചുമതല എന്ത് എന്നെത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രജിസ്ട്രേഷനിലുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയില്ല, നമ്മൾ കേൾക്കാറുണ്ട് എപ്പോഴും നല്ല സംഘടനയാണെന്ന്. എങ്ങനെയാ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി? അന്ന് എനിക്ക് തോന്നുന്നു കലയും വിപ്ലവവും ഒക്കെ ഇടകലർന്ന് അത് ആശയങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ പാട്ടുകൾ വലിയൊരു ഘടകമായിരുന്നു. പാട്ടും കലയും ഒക്കെ ഉണ്ട്, നാടകങ്ങളും കല, അത് അതാത് കാലങ്ങളിലെ പോളിറ്റിക്സ് അനുസരണമായിട്ടുള്ള നാടകങ്ങൾ എഴുതും, ആ നാടകങ്ങൾ അവതരിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ആ നാടകം കാണുമ്പം എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് ആ നാടകം അവസാനിക്കുമ്പോൾ അറിയും. അതുകൊണ്ട് ആളുകൾ അവിടെ ഇഷ്ടംപോലെ കൂടും. പ്രസംഗത്തെക്കാളേറെ പാട്ടും കലാപരിപാടിയാണ്. പാട്ടിലെ ആശയങ്ങൾ എങ്ങനെയാണ്, ഇപ്പൊ ഏത് പാട്ടും അതുപോലുള്ള പാട്ടുകളാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടി വണപ്പെട്ടി ഒട്ടിയ വേർതൻ വീര്യമെല്ലാം കണ്ടു, പിന്നെ ആരോടാ ചോദിച്ചിരിക്കുന്ന മണിമാളിയെ പുൻമാടമിനെതിരെ ഉണർന്നു, അതാണ്. അത് ടി വി തോമസ് ഒക്കെ പരാജയപ്പെട്ട സമയത്ത് പണാധിപത്യമാണ് ആ ഒരു തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങളെ അല്ലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാടിയ പാട്ടാണ് അല്ലേ? അതിപ്പോഴും അത് തന്നെയാ. എന്തായിരുന്നു അതിന്റെ വരികൾ എന്തായിരുന്നു? പെട്ടി പണപ്പെട്ടി ഒട്ടിയ വയർതൻ വീര്യമെല്ലാം കണ്ടോ കണ്ടോ മണിമാളികെ പുൽമാടമെന്നെതിരെ ഉണർന്നു. പെട്ടി പണപ്പെട്ടി എന്നിട്ട് പറയാ, ഒരു ഭാഗം പണപ്പെരുമാൾ മറുഭാഗം മർദ്ദിതർ അടരാടാൻ നിൽപ്പോ, നാടാകെ പുരോഹിതരും മുതലാളി വർഗവും ജനമർദ്ദനത്തിനു മാർഗദർശികള. അത് അന്നും ഇന്നും എന്നും അറിയിക്കുന്നുണ്ട്. പണാധിപത്യ ശക്തി
ജാതി മതങ്ങൾ എല്ലാ വോട്ടിനും സ്വാധീനിക്കും. അന്ന് ഇതുപോലെ തന്നെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഈ ടി വി തോമസിനെയൊക്കെ ഒരു പരാജയമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, അതായത് ഈ പാർട്ടിലൂടെ നമ്മൾ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംവദിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയായിരുന്നു പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടി? പാട്ട് പാടാൻ ക്ഷേത്രവും ശിവജയിൽ ഒക്കെയാണെന്നുള്ളത് എല്ലാവരും പോയി പാടി, ആളുകൾ ഇതെല്ലാം കേൾക്കാൻ വരുന്നുണ്ടായിരുന്നു. അന്ന് മൈക്കില്ലെങ്കിലും ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ സംഘടിത ശക്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി, തൊഴിലാളി വർഗം, തൊഴിലാളികൾക്ക് ഒരു വർഗബോധം ഉണ്ടായിരുന്നു. അത് കാർവ തൊഴിലാളിയായാലും കൊള്ളാം, രക്ഷാത്തൊഴിലാളിയായാലും കൊള്ളാം, ഏത് കരുത്ത് അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറി ഉള്ളത്. കയർ മേഖല എപ്പോൾ തകർന്നോ ആ കാലത്തിന് ശേഷം ഒരു സംഘടിത ശക്തി എന്നുള്ള അതൊക്കെ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ വ്യാവസായിക പുതിയ മേഖലകളിൽ ഉള്ള പഴയ കാലങ്ങളിൽ നിന്ന് മാറി 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 വന്നപ്പോൾ നമുക്ക് ആശയപരമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രസംഗത്തെക്കാളേറെ പാട്ടിനേക്കാളേറെ ചിന്തിക്കുന്ന ഒരു സുവിശേഷം വന്നു. അന്നത്തെ കാലത്ത് പക്ഷേ ഒരു കാര്യമുണ്ട്, നിരോധിതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ഘട്ടത്തിലാണ് പി കെ മേദിനെ പോലുള്ള സ്ത്രീകളൊക്കെ ഈ പ്രചരണവുമായി ഇറങ്ങുന്നത്, ഇതിന്റെ ഒക്കെ വക്താക്കളാവുന്നതൊക്കെ. പി കെ മേദിനി മാത്രമല്ല, ഗൗരിമേടൊക്കെ പറയുമ്പോൾ നമ്മള് ഒരു കാലഘട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിലൊക്കെ ഗൗരിമ വരുന്നു, ഗൗരിമ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ തിങ്ങും ഭയങ്കരമായിട്ട്. കാരണം ഗൗരിമ എവിടെ നിന്ന് വന്നതാ? ഗൗരിമ ഒരു പാവപ്പെട്ട വീട്ടിലെ ആളല്ല. ഗൗരിമ കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ ഇറങ്ങി വരുന്നത് പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയങ്കരനായസ്വാമി പി കൃഷ്ണപിള്ളയെ കാണുകയും കൃഷ്ണപിള്ളയായിട്ട് കൃഷ്ണപിള്ള ശിക്ഷണത്തിലാണ് ഗൗരിമയുടെ ആ ഒരു കാലഘട്ടത്തിലെ വലിയ വലിയ നേതാക്കന്മാരുടെ ഓർമ്മകൾ, അവരുടെ ഡിസിപ്ലിൻ. ഞാനത് അങ്ങനെ തന്നെ പറയുന്നു, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തേ ഒക്കൂ. അത്തരത്തിലുള്ള ഒരു ചിട്ടയായ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അത്. എന്റെ മനസ്സിലും നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്ന് സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഒക്കെയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ. ഇലക്ഷൻ ആണ്, ഈ ഇലക്ഷൻ എങ്ങനെ നേരിടണം? ഒരു പാട്ടെങ്കിലും ഒരു പാട്ട് പാർട്ടിക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോ എന്റെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന കാലം വരെ, എന്റെ ഈ ശബ്ദം ഉള്ളിടത്തോളം കാലം വരെ ഈ കൊടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പാടും പറയും. അവിടെ ഞാൻ ആരുടെ മുമ്പിൽ തല കുനിച്ചിട്ടില്ല, തല കുനിക്കുകയില്ല. ഏറ്റവും റിസ്ക് ആയിട്ടുള്ള പരിപാടികൾ, ഭയങ്കര പോലീസ് മർദ്ദനമൊക്കെ ആയിരുന്നല്ലോ ആ ഘട്ടത്തില്, അങ്ങനെയും നിങ്ങൾ എങ്ങനെയായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നത്? അല്ല, പ്രാക്ടീസ് ഇപ്പൊ ഞാൻ എളിവഴി വോട്ട് ചെയ്തിട്ടെടുത്തായിരുന്നു അന്നത്തെ പാർട്ടി ഓഫീസ്, അന്ന് വി എസ് ആ. അപ്പൊ ഞാൻ കോട്ടയത്ത് യോഗത്തിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പോയേ ഒക്കെ, അപ്പൊ അവിടെ അറസ്റ്റ് വാറന്റ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. എന്നാലും പോയേ ഒക്കെ ഉള്ളൂ, പാർട്ടി തീരുമാനമാണ്, പോയേ ഒക്കെ ഉള്ളു. ചെന്ന് രാത്രി ഇവിടെ കിടന്ന് അറസ്റ്റ് ചെയ്തു. 12 മണി രാത്രിക്ക് 15 വയസ്സുള്ള എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയ പഴമാണ് ഈ അതിനകത്ത് ഉണ്ടാക്കും, പുസ്തകത്തുണ്ട്. പക്ഷെ അന്ന് പാർട്ടി പറഞ്ഞാൽ നമ്മൾ പോകും, ഇനി പാർട്ടി പറഞ്ഞാലോ പോവുക. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഏതായിരുന്നു തൊഴിലാളികള്? അങ്ങനെയല്ല, എന്താ ഒരുപാട് പാട്ടുകളുണ്ട് അതിനകത്ത്. അതാത് ബോണസ് കിട്ടണമെന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ കേട്ടാൽ നിങ്ങൾക്ക് പറയാം. അവിടുന്ന് ബോണസ് കിട്ടണം, ഇവിടുന്ന് ബോണസ് കിട്ടണം, പിന്നെ തുല്യോലിക്ക് തുല്യൊക്കെ മുദ്രവാക്കിയ പാട്ടുകളായിട്ടാണ് നമ്മൾ പാടുന്നത്. അല്ലാതെ പാട്ടിന്റെ ആശിപ്പ യുദ്ധത്തിനെതിരെ ആസന്നമായി സജീവ സമരം, ഭാരതഭൂമിയിലും ഫാസിസവർഗം, കൊള്ളയടിപ്പ്, അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിനനുസരിച്ച്. പിന്നെ പക്ഷിശവം വരുമ്പോൾ, പിന്നെ മർദ്ദന നരവേട്ടൊക്കെ ആസന്നമായി, ഇതെല്ലാം മർദ്ദക എസ് കെ ദാസ് ചേട്ടന്റെ പാട്ട്. ഈ മർദ്ദക വീരന്മാരായിട്ടുള്ള പോലീസുകാർക്കെതിരായിട്ട് ആരെങ്കിലും പാട്ടെഴുതോ? എഴുതി. മർദ്ദക നിന്റെ മരണം അണിയടിച്ച് വിശ്വമാകുകയും, നീ കുഴിച്ച കുഴിയിൽ നിന്നെ ഞങ്ങൾ മൂടിയിടും, നീ എടുക്കും ആയുധത്താൽ നിന്നെ ചുട്ടിടും, അതിന് നീ സ്വയം പടച്ചു വിട്ടു ഞങ്ങളെ. ഇപ്പൊ എന്തിനാ പാടിയിട്ട്? ദാസേട്ടന്റെ പാട്ട പോലെ. അതുപോലെ തന്നെ നരവേട്ടേക്കാർ, എം എസ് പിക്കർ, അച്യുത പാപ്പാളി, ഒ എം ഖാദർ, നാടാർ രാമൻ, കുട്ടികൾ മന്നാടി, ഒന്നും തലപൊക്കില്ല ഇവിടെ, ചുണയന്മാരൻ ചീനക്കുട്ടികൾ അവരുടെ മൂക്കിന്മേൽ കയറും കോർക്കും. കാരണം ചൈനയിലെ ആ സംഭവവികാസത്തിൽ ലോകത്തെ എമ്പാടുമുള്ള രാഷ്ട്രങ്ങളിൽ ചുവന്ന കൊടിക്ക് അധികാരം കിട്ടുമ്പോൾ ഈ പതിനെപ്പോലുള്ള നമ്മളും അറിയാതെ പാടും. ഇലക്ഷൻ വരുമ്പോൾ സുരേന്ദ്രന്റെ പാട്ടുകളൊക്കെ ഒരു കാലത്ത് അസാധ്യമാണ്. കെ എസ് ജോർജിന്റെ പാട്ട്, കുമരനായപ്പിന്റെ പാട്ട്, കലൂർ ബാലന്റെ പാട്ട്, ഞാനിതൊക്കെ പറയുന്നത് അവരെല്ലാം കൂടെ ചേർന്നതാണ്. ഞാനിപ്പോൾ ഒരു മുത്തശ്ശിയുടെ അതിങ്ങനെ കഥ പറയുന്ന ഒരാളാണെങ്കിൽ അവരെ പറയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരുടെയൊക്കെ ആളുകളുണ്ട്, ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ ഒരാളുടെ പാട്ടെന്ന്. അതുകൊണ്ട് കലൂർ ബാലന്റെയൊക്കെ പാട്ടെന്ന് പറഞ്ഞാൽ ഉച്ചരം പാട്ടാ,
ഇദ്ദേഹം സംഗീതം ചെയ്തിരിക്കുന്ന കുബരാൻ രാജപ്പൻ്റെ പാട്ടുകൾ ഇലക്ഷൻ പാട്ടുകൾ അസാധ്യമാണ്. രാമകുട്ടേശ്വരൻ്റെ പാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെട്ടി പണപ്പെട്ടി. ആ പാട്ടൊക്കെ കളിയാക്കി പാട്ടാണെങ്കിലും ആശ്വരമായിട്ടുള്ള പാട്ടാണ്. പാട്ടുകൾ, നാടകങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ പ്രസംഗത്തെക്കാളേറെ ജനഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു പിടിപ്പിക്കാൻ ഒക്കുന്നതായതുകൊണ്ടാണ്. ഇപ്പോഴും ഒരു പാട്ട് പാടുമ്പം അതിനകത്ത് എനിക്ക് പോരായ്മ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ കേട്ട് സഹിക്കാനുള്ള മനസ്സ് ജനം കാണിക്കും. ആ ജനങ്ങൾ എന്നോട് കാണിക്കുന്നുണ്ട്, ആ പാട്ടിലെ ആശയങ്ങളാണ്. അതുകൊണ്ട് റെഡ് സലൂട്ട് എന്നുള്ള പുന്നപ്രവലാസ്മാരക ഹാളാണ്, അങ്ങനെ നമ്മൾ ഇരിക്കുന്നത് പുന്നപ്രവലാസ്മാരക ഹാളാണ്. അപ്പോൾ ആ ഹാളിലിരുന്ന് ഞാൻ പറയുമ്പോൾ അവരെ ഓർക്കുകയാണ്. റെഡ് സലൂട്ട് രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, പുളകങ്ങളെ വീരപുളകങ്ങളെ, വീരകേരളത്തിൻ്റെ രോമാഞ്ചങ്ങളെ, വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ, നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നും നേർന്നതാണ് റെഡ് സലൂട്ട്. ഞങ്ങളായിരങ്ങളിന്നും നേർന്നതാണ് റെഡ് സലൂട്ട്. റെഡ് സലൂട്ട്, റെഡ് സലൂട്ട്, റെഡ് സലൂട്ട്. നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ, നിങ്ങൾ തൻ രക്തവർണ്ണമാർന്ന പൂവുകൾ, ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ, ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ, ആരാമങ്ങളെ, 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 ആരാമങ്ങളെ. റെഡ് സലൂട്ട് ഇപ്പോഴ് പുനഃപ്രവേശന സമരത്തിന്റെ 75-80 വരെയാണ്. ഇപ്പോഴും ആ പാട്ടിന്റെ പ്രസക്തി അസാധ്യമാണ്. കണിയാവൂർ രാമേന്ദ്രനെ എഴുതി ഇവിടുത്തെ സരസിന്റെ രാനിയൻ സംഗീതം ചെയ്ത പാട്ടാണത്. ഇത് ഒരു സംഗീതം ചെയ്ത കുമരനായപ്പനാണ്. നല്ല നല്ല പാട്ടാണ്. ഇന്നും എന്നും ഈ പാട്ടൊരു ജീവിതം ഉണ്ടാവും. പിന്നെ എന്റെ മറ്റൊരു പാട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഈ NSS പിള്ളേരൊക്കെ പാടുന്ന പാട്ടാണ് മനസ്സൊന്നാവട്ടെ. കാരണം ജാതി മതങ്ങൾ മുൻപൊരിക്കലും ഇല്ലായിരുന്നു, ഇപ്പോഴും ജാതിയായി. പ്രത്യേകം എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ജാതി, വോട്ട് ജാതി അടിസ്ഥാനത്തിൽ എന്നെ തിട്ടപ്പെടുത്തുന്നു. പണ്ട് ഭദ്രോസേട്ടനായാലും കേശവനായാലും മുഹമ്മദായാലും എല്ലാവരും ഒന്നിച്ചാണ് സമരത്തിന് പോയത്. ഇപ്പൊ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ മനസ്സിലെങ്കിലും ആ വിഷം മാറട്ടെ എന്ന് കരുതി ഇപ്പൊ എല്ലാ കുട്ടികളും ഒന്നിച്ചു മനസ്സൊന്നാവട്ടെ എന്നുള്ള പാടുന്നുണ്ട്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാത്ത തരത്തില് നമ്മുടെ കുടുംബശ്രീയിൽ വരെ മനസ്സൊന്നാവട്ടുള്ള പാട്ട്. അപ്പൊ ആ പാട്ട് കാലഘട്ടത്തിൻ്റെ ഒരു പാട്ടാണ്. മുല്ലയൻ സാറിന്റെ പാട്ടാണ് കവിത. അതുകൂടെ ഒന്ന് പാടാം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാണ്ടോ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാണ്ടോ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, ഹൈന്ദവ
ക്രൈസ്തവ ഇസ്ലാമികരുടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകൾ നങ്ങിടട്ടെ, മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവ ഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപൂ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. മനസ്സ് നന്നായ എല്ലാം റെഡിയാകും. ധനാധിപത്യ ശക്തിയും ജനാധിപത്യ ശക്തിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക, മനസ്സ് നന്നാവുക, ജാതി മത ചിന്തകൾക്ക് പണ്ടങ്ങനെ ആയിരുന്നു. എന്താണല്ലോ പി കെ മേത്രി പറഞ്ഞു.